Hi friends, everyone 5 minutes for marks. In this session, we will start the series in the starting. In this session, we will start the length of the session. We will do 5 chodyngal. We will do 10 chodyngal. In this class, we will do the degree level prelims exam. PDF channel link in the first comment in the description box in Taneka, our technical collection of the Shikino. So, Nanada Chodhali got a con, and obviously, when the equations are the Kanaka Parain the Samathamas are seen in the Ringato. Athi Chodhim, what is the area of a triangle? A, D, E in the following figure on the law. Chodhim English on a PDK and another Maradan Paranera. Each of the Nikal arguments are in the area, in the Varanas of the Laran and Paranel. Ava either triangle A, E, D in the Varan triangle, A, E, D in the Varan triangle, and area on the Chirina. Triangle area and the Yumo Mikuram, Elara Manslegur and equation in Dana, although or a take question and Elara Manslegur Yadana, half BH and over an equation. So, half a divica B, B and over a base on E triangle base on the E carn of Hagaman with a base. Base in the length of it on the tundo. Undo no shell wound. Okay, here is other thin there under washing over on the tile. You would I eat tunnum, but E carn of the tunnum, E carn of a pattern on the tundra. അതിനെ നമുക്ക് വേണ്ടത് ഈ വശമാണ് ഈ വശം തന്നെയാണ് ഈ വശം സോ അത് 8 സോ ബേസ് എത്ര കിട്ടി നമുക്ക് 8 എന്ന് കിട്ടി സോ ഹാഫ് ഇൻടു 8 എന്ന് എഴുതാലോ ഇനി ഹൈറ്റ് വേണ്ടേ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലെങ്ത് അല്ലേ ആ കാണുന്ന ലെങ്തും അവർ തന്നിട്ടുണ്ട് നോക്കി അത് തന്നെയല്ലേ ഈ കാണുന്നത് സോ h ഉം കിട്ടിയിട്ടുണ്ട് അപ്പോൾ 8 ഇൻടു 10 ഓക്കേ ഇനി വെട്ടാനുള്ളത് വെട്ടാം ഇവർ തമ്മിൽ വെട്ടി കഴിഞ്ഞാൽ 4 വരും സോ 10 ഇൻടു 4 എത്രയാണ് 40 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം സോ ഫൈനൽ ആൻസർ 40 The parallel sides of a trapezium are 14 cm and 20 cm. Trapezium is a lembag. If you have a lembag, you can see the same thing. If its non-parallel sides are both equal, each being 26 cm, find the area of the trapezium. Now, this area can be taken. This is parallel allatha matter under washing under law. Our under washing alum, Tulia mana the Rivatar centimeter on the barn. Now we did a paddle on the Varasanoka, upon the Makenda can see and then a petty, Egadesa, Dharanak. Upamkadim, and then a trapezium thin day, then parallel washing over again, or an iriva the centimeter on a, or an vetriana, or an narpa centimeter. Okay? Aba, Tandrik in the values would in the Makedi Vekam, iriva the centimeter, narpa centimeter. പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയിട്ടുള്ള വശങ്ങളാണെന്ന് പറഞ്ഞു. ഇനി പാരലൽ അല്ലാത്ത രണ്ട് വശങ്ങളുണ്ട്. അത് രണ്ടും ഈക്വൽ ആണ്. എത്ര വീതമാണ്? അത് രണ്ടും 26 സെന്റിമീറ്റർ വീതമുള്ള ഈക്വൽ വശങ്ങളാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കേ? ഒന്ന് വരയ്ക്കട്ടെ. ആ ഈക്വൽ വശങ്ങളായിട്ടുള്ള 26 സെന്റിമീറ്റർ വീതമുള്ള ഈക്വൽ വശങ്ങൾ 1 സെക്കൻഡ് യാ അതും കൂടി ഒന്ന് വരച്ചു. 26 അല്ല അതും കൂടി എഴുതി വെക്കാം. 26. ഇനി ഇവന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലംബകത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ്സിന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിരുന്ന ഈ ഒരു ചാർട്ടിൽ കംപ്ലീറ്റ് ഇക്വേഷൻസ് ഉണ്ട് ലംബകം ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ ഇതാ കിടക്കുന്നു ഹാഫ് ഇൻടു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻടു ഹൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വശം എ എന്നും ഒരു വശം ബി എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഹാഫ് എ പ്ലസ് ബി ഇൻടു എച്ച് എന്ന് പറയാം അല്ലെങ്കിൽ പറയാനുള്ള എളുപ്പത്തിൽ നമ്മൾ പൊതുവെ പഠിച്ചിട്ടുണ്ടാവുക ഹാഫ് എച്ച് ഇൻടു എ പ്ലസ് ബി എന്ന് ഓക്കെ അപ്പോൾ അതാണ് അവിടുത്തെ ഇക്വേഷൻ ആ ഇക്വേഷൻ നമുക്ക് നിട്ട് കൊടുത്ത് നോക്കാം എന്താണ് ഇക്വേഷൻ ഹാഫ് എച്ച് ഇൻടു ഹാഫ് എച്ച് ഇൻടു അല്ലെ എച്ച് ഇൻടു എ പ്ലസ് ബി എന്നുള്ളതാണ് ഇക്വേഷൻ ഇവിടെ എയും ബിയും പാരലൽ ആയിട്ടുള്ള വശങ്ങളാണ് ഈ 20 ഈ 40 ആണ് എയും ബിയും അത് നമുക്ക് കിട്ടി എച്ച് എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാമോ എച്ച് എന്ന് പറയുന്ന വാല്യൂ ഏതെങ്കിലും ഒരു പാരലൽ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് പാരലൽ സൈഡിലേക്കുള്ള ലംബമായ പെർപെൻഡിക്കുലറായ ദൂരമാണ് അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അത് നമ്മൾ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ട് ലൈൻസിൻ്റെ അകത്ത് എക്സ്ട്രാ വരച്ച് ചേർക്കാൻ പോകും അതായത് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴത്തേക്ക് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കാം ഓക്കെ അല്ലേ അതുപോലെ ഇപ്പുറത്തുനിന്ന് നേരെ താഴത്തേക്ക് പെർപെൻഡിക്കുലറായിട്ട് വര വരയ്ക്കാം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രണ്ട് വര വരയ്ക്കുന്നത് അല്ലാത്ത കേസിൽ കണക്ക് ചെയ്യുമ്പോൾ ആ വര ഒരു സൈഡ് വരച്ചാൽ മതി നമുക്ക് ഇതാണ് കാര്യം എന്ന് പറയാം അങ്ങനെ വരയ്ക്കുകയാണ് അത് പെർപെൻഡിക്കുലറായിട്ടാണ് ഞാൻ വരച്ചത് എന്ന് വെച്ചാൽ ഈ കാണുന്ന കോൺ അളവുകൾ എത്രയാണ്
90 degree with all. Ini, another carriman is like a Ivade Ipanamaka Agat, divide a woolly writer, or Chadrang Gatile, the E car under Chadrang Gatile. E car under Chadrang Gatile, and a la conagon the Nordigiana, even the Noran, even the Namal Lembamata Varajamakai. About the one to the Namaka carim by Sadikim. E carnana length than Arikim, E carn the length. It is the Mudu in one and alpha. Adele, E carn the Etrarium, male lily river than Arim, Gatale, male lily river than Arim, Tartunda. So, I am the Ibada Ejibal needed. This is the Motta Manatra. Okay, in the Lembakatan Matriputella, number the Varachirimbo, even the Mutirikin the Bundle, even the Rikin the Yiruba the Gardinella, Baki, Mitcha, all of the underside limb equal at Arikin Kataka. Ada either Motta or an Alpadre, Yiruba the Vada Portundangil, Baki Yiruba, Ivadaim, Ivadaim at a Katapon. I'm going to Baki or Yiruba and equal half set apratum, Ipratum Mitrainal, Etra Vidamirim, Ivada Patuvirim. ഇവിടെ ഒരു 10 വരും പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് രണ്ട് സൈഡിലും 10 വീതമായിരിക്കും വരാം ഓക്കേ അങ്ങനെ 10 വീതം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ഒരു ചെറിയൊരു ലെങ്ത് കൂടി കിട്ടി അല്ലേ 10 എന്ന ഒരു വാല്യൂ കൂടി നമുക്ക് ഇവിടെ കിട്ടി അത് നമുക്ക് അപ്ലൈ ചെയ്തു നോക്കാം അതാ ഇവിടെ ഒരു ട്രയാംഗിൾ നോക്കി ഈ ഒരു ട്രയാംഗിളിലേക്ക് ആ ഒരു വാല്യൂവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹൈറ്റ് കിട്ടും ഈ കാണുന്ന ഹൈറ്റ് ആണല്ലോ നമുക്ക് വേണ്ടത് ഇവിടെ നോക്കി ഈ കാണുന്ന ട്രയാംഗിൾ ഒരു മട്ടത്രികോണമല്ല ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ അതിൽ ഈ വശമല്ലേ നമുക്ക് കാണേണ്ടത് ആ വശം എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ട്രയാംഗിളിലെ ലംബമായിട്ട് വരും ലംബം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് നമുക്കറിയാലോ അതായത് 26ന്റെ സ്ക്വയർ മൈനസ് 10ന്റെ സ്ക്വയർ 26ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 26ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 676 ആണ് അതേ മൈനസ് 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ് തമ്മിൽ കുറയ്ക്കുമ്പോൾ 576 എന്ന് കിട്ടും അതിന്റെ റൂട്ട് എടുത്താൽ ഏത് കിട്ടും നമുക്ക് കാണേണ്ട ഈ വശം കിട്ടും 576ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 24 ആണ് സോ നമുക്ക് കാണേണ്ടിയിരുന്ന ആ ഒരു വശം 24 സെന്റിമീറ്റർ ആണ് കിട്ടി അപ്പോൾ ബി എത്ര കിട്ടി 24 ആ ബി എന്ത് ചെയ്യാ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക സോ ഹാഫ് എച്ച് ന് പകരം എത്ര കൊടുക്കുക ഇപ്പോൾ 24 എന്ന് കൊടുക്കുക 1 സെക്കൻഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ ഓക്കെ അപ്പോൾ 24 എന്ന് കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് ചെറുതാക്കിയേക്കട്ടെ 24 എന്ന് നമ്മൾ കൊടുത്തു 24 എന്ന് കൊടുത്തു ഇനി എന്താണ് എ പ്ലസ് ബി അല്ലേ എ എത്രയാണ് എ 40 ബി 20 ആണ് സോ എ പ്ലസ് ബി എടുക്കാം അപ്പോൾ 40 പ്ലസ് 20 കൊടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ആ ഹാഫ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെട്ടാം 12 എന്ന് കിട്ടും അപ്പോൾ 12 × 40 = 60 ആണ് 12 × 6 = 72 സോ 720 ആയിരിക്കും നമുക്ക് ഇന്നത്തെ ആൻസർ വരാൻ പോകും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം What will be the change in volume of a cube when its side becomes 10 times the original size? ഒരു ക്യൂബ് ഉണ്ടായിരുന്നു അതിന്റെ സൈഡ് എന്താ ചെയ്യാൻ പോകുന്നത് 10 മടങ്ങാക്കാൻ പോകുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരു ക്യൂബിന്റെ സൈഡ് നമ്മൾ പറയാറുള്ളത് എ എന്നാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം 10 ടൈംസ് അല്ലെ 10 എ ആക്കി മാറ്റി അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയത്തിൽ വ്യാപ്തത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് വശം എ ആണെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എ ക്യൂബ് ആയിരിക്കും നമുക്കറിയാം വശം 10 എ ആകുമ്പോൾ അതിൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ വോളിയം കിട്ടും സോ 10 എയുടെ ക്യൂബാണ് അവിടെ വരുന്നത് 10 എയുടെ ക്യൂബ് കണ്ടുപിടിക്കാൻ വേണ്ടി 10ൻ്റെ ക്യൂബ് ഇൻറ്റു എയുടെ ക്യൂബ് ഓക്കെ അപ്പോൾ ഇതായിരിക്കും നെറ്റ് വോളിയം എന്ന് പറയുക അപ്പോൾ ആദ്യത്തെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു എ ക്യൂബ് ആയിരുന്നു ഇപ്പോൾ എത്ര കിട്ടി 10³ × A³ എന്ന് കിട്ടി 10³ × A³ അപ്പോൾ 10³ ടൈംസ് ആണ് അല്ലേ എ ക്യൂബിൻ്റെ 10³ടൈംസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത് എ ക്യൂബിനെ 10³ കൊണ്ട് ഗുണിച്ച അത്രയും ആണ് 10³ എന്ന് പറഞ്ഞാൽ എത്രയാണ് 10³ എന്ന് പറഞ്ഞാൽ 1000 ആണ് സോ 1000 മടങ്ങ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരാൻ പോകും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തത് 160 m³ ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഇറിഗേറ്റ് എ റെക്ടാങ്കുലർ ഫീൽഡ് ഓഫ് ഏരിയ 800 m³ 800 m³ ഉള്ള ഒരു റെക്ടാങ്കുലർ സൈസുള്ള അല്ലെങ്കിൽ ചതുരാകൃതിയായ ഒരു ഫയൽ നനയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം നനയ്ക്കുന്നതിന് 160 m³ അത്രയും എന്ത് വേണം വെള്ളം വേണം പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ദ ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ 160 m³ അത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ നമുക്ക് തന്നിരിക്കുന്ന വ്യാപ്തമല്ലേ അപ്പോൾ അവിടെ ആ വെള്ളം നിൽക്കുന്നതിൻ്റെ വ്യാപ്തം കിട്ടിയ എത്രയാണ് 160 m³ ആണ് ഇനി അവൻ്റെ ഏരിയ ആ റെക്ടാങ്കുലർ ഫീൽഡിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് അഥവാ എന്താണ് നമ്മുടെ ഏരിയയ്ക്ക് മലയാളത്തിൽ നമ്മൾ വിസ്തീർണം എന്ന് പറയും അല്ലേ വിസ്തീർണം തന്നിരിക്കുന്നത് എത്രയാണ് 800 m² ആണ് നമുക്ക് വേണ്ടത് വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഈ ഫീൽഡിൽ നമ്മൾ വെള്ളം അടിച്ച് നിർത്തി കഴിയുമ്പോൾ
ഒരു അല്പം ഹൈറ്റിലേക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ, ഒരു 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 നിശ്ചിത ലെവലിലേക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, ആ വെള്ളം പൊങ്ങി നിൽക്കുന്ന ഹൈറ്റ് എത്രത്തോളം വെള്ളം എത്രത്തോളം ഹൈറ്റിലേ വെള്ളം നിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നിരിക്കുന്ന വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, അത് എൽ ബി എച്ച് എന്നുള്ളതാണ് വ്യാപ്തത്തിൻ്റെ ഇക്വേഷൻ. ദെൻ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ അറിയാം നമുക്ക്, അത് എല്ലിൻ്റെ ബി ആണ്. സോ നമുക്ക് എല്ലിൻ്റെ ബി അറിയാം, എല്ലിൻ്റെ ബി അറിയാം, എല്ലിൻ്റെ ബിൻ്റെ എച്ച് അറിയാം, എല്ലിൻ്റെ ബിൻ്റെ എച്ച് അറിയാം. സോ അതിൻ്റെ അകത്ത് നമുക്ക് എച്ച് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ സിമ്പിൾ അല്ലേ, നമുക്ക് ആദ്യം എന്താ ഈ ഒരു ഇക്വേഷനിലേക്ക് തന്നെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലിൻ്റെ ബി നമുക്കറിയാമല്ലോ, അപ്പോൾ എല്ലിൻ്റെ ബിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുക, എല്ലിൻ്റെ ബിൻ്റെ വാല്യൂ ആയ 800 എന്ന് കൊടുക്കുന്നു. എച്ച് നമുക്കറിയില്ല, എച്ച് അതുപോലെ ഇട്ടു ഈസ് ഈക്വൽ ടു, അത് വ്യാപ്തമല്ല എത്രയാണ് 160 എന്ന് കൊടുത്തു. ദെൻ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു 160 ബൈ എത്ര കൊടുക്കാം, 800 എന്ന് കൊടുക്കാം. വെട്ടാനുള്ളത് വെട്ടാം, എന്താ 0 കൂടെ വെട്ടിപ്പോവും, 16 കൂടെ വെട്ടിക്കഴിഞ്ഞ എത്ര വരും, മേളിൽ നമുക്ക് ആ 2 വരും, 8 ആണ് 16. ഇതിന് ഇവിടെ ഒരു 0 ഉണ്ട്, സോ ആ 0 പോയിന്റ് മാറ്റുമ്പോൾ 0.2 എന്ന് വരും. അപ്പോൾ 0.2 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും. 0.2 മീറ്റർ ഉയരത്തിലായിരിക്കും അവിടെ ആ വാട്ടർ ലെവൽ നിൽക്കും. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് ഹൂസ് വൺ സൈഡ് മെഷേഴ്സ് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഡയഗണൽ ആസ് 8 സെൻറ്റിമീറ്റർ. ഒരു റോംബസ്, റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം എന്ന് പറയും കേട്ടോ, സമഭുജ സാമാന്തരികം. അപ്പോൾ അവൻ്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് എഴുതി വയ്ക്കാം, ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് d1 d2 എന്നുള്ള, അതായത് ഡയഗണലുകൾ അത് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനൊരു റോംബസിൻ്റെ ഏകദേശ ചിത്രം വരയ്ക്കാം. റോംബസിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിങ്ങനെ വരും, എന്താ ഏതാണ്ട് അതിങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ, 1 സെക്കൻഡ്, ഇത് 3 വശമേ ഉള്ളൂ, അല്ല 4 വശം. ഞാനിത് കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഏതാണ്ട് അതിങ്ങനെയൊക്കെ വരും. ഓക്കെ, ഏകദേശം എന്താ ഇതിങ്ങനെയൊക്കെ വരും, അതായത് ഒരു ഒരു സമചതുരത്തിന് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി, ഒന്ന് ഒരു ഒരു വശം കൊണ്ടൊന്ന് തള്ളിയൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന രൂപമായിരിക്കും. അപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വയ്ക്കാം. ഇത് തന്നിരിക്കുന്നത് അവൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ഒരു വശം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ വശം എന്ത് തന്നെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിലും വരിക. ദെൻ അതുപോലെ അവൻ്റെ ഡയഗണൽ, ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 8 സെൻറ്റിമീറ്റർ ആണ് അവൻ്റെ ഡയഗണൽ തന്നിരിക്കുന്നത്. സോ ഞാൻ ആ ഡയഗണലും കൊണ്ടൊന്ന് വരയ്ക്കാം, ഇങ്ങനെ വരും. അപ്പോൾ ഇവൻ്റെ കേസിൽ നമുക്ക് d1 d2 എന്ന് പറയുന്നത് ഞാൻ 8 സെൻറ്റിമീറ്റർ കൊണ്ടൊന്ന് എഴുതാം. ഈ കാണുന്നതാണ് 8 സെൻറ്റിമീറ്റർ. d1 d2 എന്നുള്ളതിന് ഹാഫ് d1 എന്നുള്ളത് 8 ആണ് നമുക്ക് കിട്ടി, d2 നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് d2 ഞാൻ ഇവിടെ വരയ്ക്കാം. രണ്ടാമത്തെ ഡയഗണൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. രണ്ടാമത്തെ ഡയഗണൽ ഏതാണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ആ രണ്ടാമത്തെ ഡയഗണൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രോപ്പർട്ടി, റോംബസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡയഗണലുകൾ, അവൻ്റെ വികർണങ്ങൾ പരസ്പരം സമമായിട്ട് ലംബമായിട്ട് ഭാഗിക്കും. അതായത് ഈ പറയുന്ന രണ്ട് ഡയഗണൽ പരസ്പരം ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി വീതമായിരിക്കും. ആ 4 കോണുകളും 90 ഡിഗ്രികളായിരിക്കും. അതുപോലെ ഈ ടോട്ടൽ ലെങ്തിൻ്റെ പകുതി ഒരു വശത്തും അടുത്ത പകുതി അടുത്ത വശത്തുമായിട്ട് ഈക്വലായിട്ട് ഈക്വൽ ഹാഫായിട്ട് മാറും. അതായത് ഈ മേലുള്ളതും താഴത്തുള്ളതും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നതിൽ മുഴുവൻ ഉണ്ടായിരുന്ന 8 നമ്മൾ എഴുതി വെച്ചിരുന്നില്ലേ, അതിലെ പകുതി 4 ഇവിടെയായിരിക്കും, പകുതി 4 ഇവിടെയായിരിക്കും. അതായത് ഇതൊരു 4 സെൻറ്റിമീറ്റർ, ഇത് മറ്റൊരു 4 സെൻറ്റിമീറ്റർ. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന ലെങ്ത് ആണ്. സോ നമുക്ക് ആദ്യം അതിൻ്റെ പകുതി, ഇതാ ഈ കാണുന്ന ലെങ്ത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ആ ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത നമുക്കറിയാം, അതൊരു 90 ഡിഗ്രി കോണളവിടക്ക് വരുന്നൊരു ട്രയാങ്കിളാണ്. അതായത് ഒരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ ഒരു വശം 4 നമുക്കുണ്ട്, മറ്റൊരു വശം 5 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വശം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അത് കണ്ടുപിടിക്കാനുള്ളത് പൈതഗോറസ് തിയറമാണ്. അത് വെച്ചുകൊണ്ട് നമുക്കിവിടെ കർണം അറിയാം, കർണത്തിൻ്റെ സ്കോയർ 25 എന്ന് വരും. പാദം അറിയാം, പാദം 4 ആണ്, 4 സ്കോയർ 16 എന്ന് വരും. തമ്മിലുള്ള വ്യത്യാസം അല്ലേ, തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ 25 - 14, കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എത്ര വരും, 9 എന്ന് വരും. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്, ഈ വശം ലംബം സ്ക്വയർ കിട്ടും. അതായത് 9 റൂട്ട് എത്രയാണ്, 3 ആയിരിക്കും നമുക്ക് ഈ വശം കിട്ടുക. അപ്പോൾ ഇവിടെ 5, 4, 3 എന്നൊക്കെ പറയുന്ന സ്ഥിരം ട്രയാങ്കിളുകളുടെ, ഈ പറയുന്ന മട്ടത്രികോണങ്ങളുടെ 3 വശങ്ങളായിട്ട് നമുക്ക് ചോദിക്കാറുള്ള ട്രിപ്ലറ്റുകളാണ്. ആ വാല്യൂസൊക്കെ കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ 5, 4 കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് എഴുതാൻ പറ്റണം, 3 നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. സോ നമുക്ക് ഇവിടുത്തെ വാല്യൂ നമുക്ക് കിട്ടി, 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ d2 നമുക്ക് പോകാം. d2 എത്രയായിരിക്കും, ആ മേലുള്ളത് 3 ആണെങ്കിൽ താഴത്തുള്ളത് 3 ആയിരിക്കും. സോ അപ്പോൾ ഇവിടെയും 3 വരും. സോ ടോട്ടൽ ലെങ്ത് 3 ഉം 3 ഉം 6 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ നമുക്ക് d2 എത്ര എഴുതാം, d2 എന്ന് പറയുന്നത് 6 എന്ന് എഴുതാം. സോ 8 × 6, സോ 6 × 8 × 1/2 ആണ് നമുക്ക് വേണ്ടത്.
So, vettam vettam nerathu namak ivide 3 nu varum. So, n 3 24 aayirikkum nammude answer aayittu varan povu. Okay? Appo indu nammal oru 5 chodyangalaanu cheythathu. Indre second part odane undu. Appo ee first part valare cheriyoru session aayittana nammal cheythathu. Adu endanu vechinjala indre sheshamulla class kudu iniyum varunnundu. Appo adilekku ningale koodala soorthukale ethikkiya. Maximum aalukkare nammal channel like drive kiya ningale share cheyina kaaryam vittu povarathu. അപ്പോൾ ഉടനെ ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക കേട്ടോ. ഇവൻ ക്വസ്റ്റ്യൻസ് ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള എനിക്കറിയില്ല, നിങ്ങൾ തന്നെ വേണമെന്ന് പറയാം. ഇനി മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു പൊടിക്ക് വീഡിയോസ് എത്തുന്നതിന് ചെറുതായിട്ടൊന്ന് ലേറ്റ് ആകുമെന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. നമുക്കൊരു 100 ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്ലൈഡുകൾ കാണിക്കാനാണെങ്കിൽ ഏകദേശം ഒരു 100 ചോദ്യങ്ങൾ നമുക്ക് കിടപ്പുണ്ട്. 103 സ്ലൈഡുകളാണെങ്കിൽ ഒറ്റ ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ എനിവേ അത്തരം ക്ലാസ്സുകൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ് തൊട്ട് ഒരു വീഡിയോയിൽ നമുക്ക് ഒരു 10 ചോദ്യങ്ങൾ വീതം കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, ബാക്കി വീഡിയോസ് കമ്മിങ് സൂൺ ആണ്. അപ്പോൾ അതിന് വരുന്നതിന് മുമ്പായിട്ട്, ആ വീഡിയോസ് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടേബിൾ ഈ കാണുന്ന ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. ഏരിയ മുതൽ പെരിമീറ്റർ, ഏരിയ, എന്താ പറയുക, വോളിയം, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൺവേർഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റിമീറ്റർ ടു ലിറ്റർ, അല്ലെങ്കിൽ മീറ്റർ ടു മീറ്റർ ക്യൂബ് ടു ലിറ്റർ. സെൻറ്റിമീറ്റർ ലിറ്റർ വരില്ല, സെൻറ്റിമീറ്റർ ക്യൂബ് ടു ലിറ്റർ എന്ന് പറയുന്ന ആ രീതിയിലുള്ള എന്താ പറയുക കൺവേർഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നിങ്ങളൊന്ന് കണ്ട് പഠിച്ചിട്ട് വേണം വരാൻ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ എത്തിക്കോളാം. അപ്പോൾ വീണ്ടും കാണാം, വീണ്ടും കാണുന്നൊരു ഗുഡ് ബൈ, താങ്ക് യു.